നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ എല്ലാം കാണാൻ പറ്റും പിന്നെ ഇത് കാണുന്നതിന് വലിയ സന്തോഷമൊന്നുമില്ല കാരണം ഒരുപാട് ആൾക്കാർ ജീവനും അതുപോലെ തന്നെ സ്വത്തും ഈ ഒരു സ്ഥലം തന്നെ ഇവിടുന്ന് ഇല്ലാതായിപ്പോയി അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം നമുക്ക് വലിയ സന്തോഷമില്ല പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല പുത്തുമലയ്ക്കുള്ള യാത്രയിലാണ് നല്ല റോഡ് പറ്റ മോശമാണ് മൊത്തം കുണ്ടു കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓഫ് റോഡാണ് ഓഫ് റോഡാണ് ശരിക്കും നല്ല വലിയ വണ്ടി കാരണം ഒന്നുമില്ലാതെ ആയുമ്പോ നമുക്ക് ഒരു വീട് കിട്ടുന്ന സന്തോഷമല്ലേ മരവിച്ച് നിൽക്കുമ്പോഴാണ്. ഹലോ നമസ്കാരം, എൻ ബി ആർക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതേ സ്ഥലം മേപ്പാടി മുക്കിൽപീഡിയ എന്നാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു കഥ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളെ പുത്തുമലയിൽ അന്ന് ഉരുൾ പൊട്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ട് അപ്പോൾ അവർക്ക് ആശ്രയമേകിക്കൊണ്ട് വീടുകൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് വീട് പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ വീടാണ് ഇപ്പോൾ കാണാൻ വന്നിട്ടുള്ളതാണ്. എന്താ കാണുന്നതൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തുള്ള വീടാണ്. അപ്പോൾ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടൊക്കെ ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ കാണാം, ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോടെ അപ്പോൾ ഇവർ നിങ്ങളെന്താ ജനലിൽ ചെയ്യുന്നല്ലേ, ജനലിൻ്റെ വർക്ക് എടുക്കുന്ന ആളാണ്. അപ്പോൾ അവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ എത്ര കാലം ഇവിടെ വർക്ക് തുടങ്ങിയിട്ട്? ആറ് മാസമായില്ലേ ഇത്ര ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ള കണക്കറിയില്ല. ടോട്ടൽ കറക്റ്റ് കണക്കറിയില്ല, ഒരുപാടുണ്ട്. അല്ല, നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ സൗകര്യം ഉണ്ടെന്നുള്ളതും കൂടി നോക്കാട്ടോ. ഒരുപാട് വീടുണ്ട്. നമുക്കൊരു വീട്ടിൽ കയറി നോക്കാൻ പറ്റുമോ? ഓപ്പണല്ല ഇത്, എല്ലാ പണിയും കഴിഞ്ഞ ഒരു വീടില്ല. ഒന്ന് അത് ചോദിച്ചു നോക്കണം. സംഘടന അപ്പൊ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞൊരു വീടാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ഇത് ഏകദേശം കഴിഞ്ഞ പക്ഷെ ജനാലൊക്കെ വെച്ചൊരു വീട് അവിടെ കാണുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണായിരുന്നു. ഇന്നലെ ഒരു അഞ്ചാറ് വീട് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവിടെ ഒരു വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞ് ചാവി അവരെ ആ വീട്ടുകാർക്ക് ഏൽപ്പിച്ച് വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അപ്പോൾ നമ്മളൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവർക്ക് എന്താ പുതിയ ഇപ്പോൾ എത്ര ആയിരുന്നു താമസം തുടങ്ങിയിട്ട്? 2 മാസത്തോളായില്ലേ? അല്ല, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വീട് മാത്രമേ പോയിട്ടുള്ളൂ? വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ട് അവിടുത്തെ ഒരു അഞ്ചാറാള് പോയി. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്തോഷം തന്നെ. കാരണം ഒന്നുമില്ലാതെ ആയുമ്പോ നമുക്ക് ഒരു വീട് കിട്ടുന്ന സന്തോഷല്ലേ. അല്ല, നമുക്കും സന്തോഷമാണ് നിങ്ങൾക്ക് ഒരു വീട് കിട്ടി. അങ്ങനെ കൊറേ കാശ് പോയില്ലേ. അതിന്റെ കൂടെ തന്നെ ഉള്ളതല്ല ഇത്. 2 ബെഡ്റൂം അല്ലേ? എന്റെ പേരെന്താ? ഇവിടുത്തെ ഇത് തന്നെ, ഈ ഇവിടെ തന്നെ അല്ലേ പൂജന? ഞങ്ങള് മലപ്പുറം കോട്ടക്കല്. അങ്ങനെ വീട് എൻ ബി ആർക്ക്.
ടാങ്കില്ല, വെള്ളത്തിന്റെ ടാങ്കാണത്. ആ കാണ വെള്ളം, ഈ മൊത്തം സ്ഥലത്തുള്ള വെള്ളം അവിടുന്ന് ആവും. കാഴ്ചപ്പാടില് ഏകദേശം ഒരു 50 വീടിന്റെ മേലുണ്ട്. മേലുണ്ടല്ലേ, കാരണം അവർക്കൊക്കെ പണി നടക്കുന്നുണ്ട്. ഇതിലിപ്പോ ഒരു വീട്ടുകാരെ വീട്ടിനോട് സംസാരിച്ചു, അവരിപ്പൊ സന്തോഷത്തിൽ തന്നെയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീട്, 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാള്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്റൂം, ഒരു നല്ല അടിപൊളി ഒരു കിച്ചൺ. അടുക്കളൊക്കെ സൂപ്പർ അടുക്കള. പുത്തുമലയ്ക്കുള്ള യാത്രയിലാണ്. നല്ല റോഡ് പറ്റ മോശമാണ്. ആനവണ്ടിന്റെ അവിടെ എത്ര ആയിട്ടുണ്ട് അല്ലേ? നീ എത്ര ദൂരം ഉണ്ടാവും? 5 കിലോമീറ്റർ കൂടി ഉണ്ടാവും. 5 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, മുന്നേ കാണിച്ചു കൊടുക്കുക. എന്താ അല്ലേ, എന്താ ഒരു ഈ ഭാഗമൊക്കെ അങ്ങനെ ഒലിച്ചു വന്നാട്ടോ. ഈ ഒരു ഭാഗം പാലൊക്കെ ഒലിച്ചു പോയതായിരുന്നു. ആ പാല ഒലിച്ചു പോയിട്ട്, ആ പാല ഒലിച്ചു പോയിട്ട് ഇപ്പൊ പുതിയതായിട്ട് പണിതാണ്. ആ കാണുന്ന പാലം, അപ്പൊ അതിന്റെ ആ ഒരു ഭയാനക നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എത്രയോ ദൂരത്ത് അങ്ങോട്ട് ഒലിച്ചു വന്നു പറയുമ്പോ അത്രയും വലിയ വലിയ പാറകള്, മരങ്ങള് എല്ലാം ഒലിച്ചു വന്നതാണ്ടോ. ഇവിടൊക്കെ കിടക്കുന്നുണ്ടോ മരങ്ങള്, വലിയ വലിയ മരങ്ങളാണ് ഒലിച്ചു വന്നിട്ടുള്ളത്. അതേമാതിരി ഇതാണ് നിങ്ങളെ അടുത്ത എല്ലാ റിങ്ങളത്. ഈ റോഡിന്റെ ലെവലായി അവിടെ കൊയ്യാടാ, കണ്ടു പോകുന്നില്ല. നമുക്ക് ഇങ്ങനെ എടുത്തു പോണം. ഇതൊക്കെ പൊട്ടിക്കണോ, ബാരിക്കേഡൊക്കെ പൊട്ടി തമർന്ന് കിടക്കുന്നുണ്ടോ? ഇപ്പൊ 2 വർഷമായില്ലേ. അപ്പൊ അതിന്റെ വേറൊരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത്, വേറൊരു വ്യൂ ആണ്. നമ്മളിപ്പോ കാണിച്ചത് ആ ഏരിയ ആണ്. ഇപ്പൊ നമ്മള് നേരെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടുന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു ഏരിയ അങ്ങനെ പൊട്ടിപ്പോന്നു. ഈ ഒരു ബ്രിഡ്ജ് എടുത്തിട്ട് നേരെ പോയി, ഇത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതും എടുത്തിട്ടിട്ടാണ് ഇതെല്ലാം അങ്ങോട്ട് പോയത്. അത് വലിയ ഇതുപോലുള്ള ഒരു എസ്റ്റേറ്റ് ആയിരുന്നു അല്ലേ. അമ്പലം പള്ളി ഇതൊക്കെ പോയി, അമ്പലം പള്ളിയൊക്കെ പോയി. ഇനി ഒരുപാട് ആൾക്കാർ ഇതിന്റെ അടിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീല പെയിന്റ് അടിച്ച വീടൊക്കെ, ആ നീല പെയിന്റ് അടിച്ചത് നമ്മളൊക്കെ അവിടുന്ന് നോക്കിയാൽ കാണൂല. അത് ആ സൂം ചെയ്തു, കുറച്ച് സൂം ചെയ്താൽ വലിയ സൂമിങ് ആണ്. തൊട്ടടുത്താ ആ കാണുന്ന നീല വീട് ആണ്ട, അതിന്റെ പകുതിയോളം മണ്ണാണ്. അങ്ങോട്ട് അയിമക്കണ്ട ഗ്രാമം, മരങ്ങളൊക്കെ എടുക്കുന്നു, മരങ്ങൾ കെടുക്കുന്നുണ്ടോ, ഫുള്ള് മരങ്ങള്, നല്ല നല്ല മരങ്ങളൊക്കെ ഒഴുകി വന്നു. നല്ലൊരു കാലാവസ്ഥ അല്ലേ, മഴയില്ല. പക്ഷെ നമ്മള് പോകുന്ന വഴിയിലൊക്കെ നല്ല ഏകദേശം
കുഴപ്പമില്ലാത്ത മഴ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ തീരെ മഴ ഇല്ല കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ, എല്ലാം കാണാൻ പറ്റി. പിന്നെ ഇത് കാണുന്നതിന് വലിയ സന്തോഷമൊന്നും ഇല്ല, കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തും ഈ ഒരു സ്ഥലം തന്നെ ഇവിടുന്ന് ഇല്ലാതായിപ്പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നമുക്ക് വലിയ സന്തോഷമില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റി. അവരെ ഇവിടുന്ന് അവരെ എന്താ പറയാ വേറെ സ്ഥലത്തോട്ട് താമസിപ്പിച്ച ആ ഒരു സ്ഥലം നമുക്ക് പോയി അവരോട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.